ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് ഉയരുന്നത് പലപ്പോഴും നമ്മളെല്ലാവരെയും ആശങ്കപ്പെടുത്താറുണ്ട്. മുൻപ് വയസ്സായവരിൽ പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞിട്ട് വൃക്കരോഗമുള്ള, പ്രമേഹ രോഗം നിയന്ത്രണത്തിലല്ലാത്ത പലരിലുമാണ് ഈ അവസ്ഥ കണ്ടിരുന്നതെങ്കിൽ, ഇന്ന് ചെറുപ്പക്കാരിൽ പോലും പലരിലും ക്രിയാറ്റിൻ ഒരു അപ്പർ ബോർഡറിലേക്ക്, അതായത് നമുക്ക് നോർമൽ വേണ്ട ലിമിറ്റിൻ്റെ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃക്കരോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലൊന്നും നമ്മുടെ കേരളവും കൂടിയാണ്. രക്തത്തിൽ ക്രിയാറ്റിൻ ലെവൽ ഉയർന്നു വരുന്നത് പലപ്പോഴും സൈലന്റ് ആയിട്ടാണ്, ചെറിയ വ്യത്യാസം വരുന്നതെന്നും പലരും തിരിച്ചറിയാറില്ല. എന്നാൽ ഒരു പരിധിക്ക് മുകളിലേക്ക് ക്രിയാറ്റിൻ ഉയർന്നു കഴിഞ്ഞാൽ അത് ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണം എന്നുള്ളൊരു തോന്നൽ വരിക, മൂത്രത്തിൽ കൂടുതൽ പത കാണുക, ഇല്ലെങ്കിൽ രക്തം കലർന്ന് കലക്കലായിട്ട് പോകുന്ന ഒരു അവസ്ഥ വരിക, നമ്മുടെ മുഖത്ത് നീര് കൂടുതൽ കാണുക, കണ്ണിന് ചുറ്റും തടിപ്പ് വരുന്ന ഒരവസ്ഥ, കാലില് നീര് കാണുക, നമുക്ക് വല്ലാത്ത ക്ഷീണം, തലകറക്കം, ഓർക്കാനം പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഓർക്കാനം അല്ലെങ്കിൽ ഛർദിൽ കാണുന്ന ഒരു സാഹചര്യം, രക്തം നമ്മൾ ബി പി പരിശോധിക്കുന്ന സമയത്ത് ബി പി ക്രമേണ ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം തന്നെ ക്രിയാറ്റിൻ ഉയർന്നു നിൽക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. എന്താണ് ഈ ക്രിയാറ്റിനിൻ എന്നറിയാവോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിന് വിഘടിച്ച് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റുകളാണ് യൂറിയയും ക്രിയാറ്റിനും. മാത്രമല്ല, നമ്മുടെ മസിലുകൾ, നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് മസിൽ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ക്രിയാറ്റിൻ ഉണ്ടാകുന്നുണ്ട്. രക്തത്തിലുണ്ടാകുന്ന ഈ ക്രിയാറ്റിൻ നമ്മുടെ വൃക്കകളാണ് കൃത്യമായിട്ട് അരിച്ച് പുറത്തേക്ക് കളയുന്നത്. എപ്പോഴാണോ നമ്മുടെ വൃക്കകളുടെ ഫങ്ഷൻ ഒരല്പം മോശമാകുന്നത്, ആ സമയത്ത് ക്രിയാറ്റിനിൻ നമ്മുടെ രക്തത്തിൽ ഉയർന്നു നിൽക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിയാറ്റിൻ ഇങ്ങനെ ഉയരുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. പലപ്പോഴും ലക്ഷണങ്ങൾ കാണാതെ നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്ന പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, ഉയർന്ന രക്തസമ്മർദ്ദം, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഈ ക്രിയാറ്റിൻ നമുക്ക് രക്തത്തിൽ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടുന്നത് വലിയ ലക്ഷണങ്ങൾ കാണിക്കാറില്ല. പലപ്പോഴും ബി പി ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ബി പിക്ക് മരുന്ന് തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബി പിക്ക് മരുന്ന് കഴിക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇത് എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, സാധാരണക്കാരെ അപേക്ഷിച്ച് അവരുടെ ശരീരത്തിൽ അവരുടെ വൃക്കകൾ ഏകദേശം 5 ഇരട്ടി വേഗത്തിലായിരിക്കും കേടാകാനുള്ള ഒരു സാധ്യതയുള്ളത്. അതേപോലെ തന്നെ പ്രമേഹ രോഗികളിൽ അവരുടെ ഈ നമ്മുടെ വൃക്കകൾക്കകത്തുള്ള അരിപ്പ് പോലുള്ള ഗ്രോമർ ഡിസ് ഉണ്ട്, ഇതിനകത്ത് ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ അടിഞ്ഞുകൂടി നമ്മുടെ വൃക്കകളുടെ അരിക്കാനുള്ള ശേഷി കുറഞ്ഞു വരുന്നു. ഇതും നമ്മുടെ വൃക്കകൾ കേടുവരുന്നതിന്, നമുക്ക് ഈ ക്രിയാറ്റിൻ കൂടുന്നതിന് കാരണമാകാറുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടെങ്കിൽ ക്രിയാറ്റിൻ പലപ്പോഴും അപ്പർ ബോർഡറിലേക്ക് ഒരല്പം കൂടി നിൽക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല, വൃക്കകളെ ബാധിക്കുന്ന ചിലയിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രനാളിയിൽ ഏതെങ്കിലും കല്ല് വന്ന് ബ്ലോക്ക് ആയിരുന്നാലോ ക്രിയാറ്റിൻ ക്രമേണ വർദ്ധിച്ചു നിന്നൊന്ന് വരാം. നിങ്ങൾ അമിതമായിട്ട് വ്യായാമം ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾക്ക് ക്രിയാറ്റിൻ്റെ അല്പം കൂടാം. നിങ്ങൾ ഉയർന്ന പ്രോട്ടീൻ ഡയറ്റ് എടുക്കുകയാണെങ്കിലും ക്രിയാറ്റിനിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഒരുപക്ഷെ എടുക്കുന്ന ചില ഇനം മരുന്നുകൾ, പ്രത്യേകിച്ച് കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റിലാണ് എടുക്കുന്നതും ചിലരിൽ ക്രിയാറ്റിൻ ഒരല്പം കൂടി നിൽക്കുന്നതിന് കാരണമാകാറുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന ചില ഇനം അപകടങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് പൊള്ളലേൽക്കുന്നു, ശരീരത്തിന് അമിതമായിട്ട് പൊള്ളലുണ്ടായാൽ അത് വൃക്കയെ ബാധിക്കാം. നിങ്ങൾക്ക് പാമ്പ് കടിയേൽക്കുന്നു, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു അണലി വിഷബാധ ഉണ്ടാകുകയാണെങ്കിലും നിങ്ങൾക്ക് വൃക്കകളെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ചിലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ വൃക്കകളെ ബാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ കിഡ്നി ഡിസീസ് എന്ന് പറയും, ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വൃക്കകൾ കേടുവരാൻ സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് വൃക്കകളെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ IgA നെഫ്രോപ്പതി എന്നൊക്കെ പറയുന്ന പോലുള്ള ചില പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞു വരാനും രക്തത്തിൽ ക്രിയാറ്റിൻ ഉയർന്നു നിൽക്കാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ക്രിയാറ്റിൻ്റെ അല്പം കൂടുതലാണെങ്കിൽ ഇത് നാച്ചുറൽ മാർഗങ്ങളിലൂടെ കുറച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വളരെ ക്രോണിക് ആയിട്ടുള്ള, അതായത് ഉയർന്ന ലെവലിലുള്ള ഒരു വൃക്കരോഗമുണ്ടെന്നിരിക്കട്ടെ, അവർ എടുക്കേണ്ട ഒരു ഡയറ്റല്ല. നിങ്ങൾക്ക് ക്രിയാറ്റിനിൽ വരുന്ന ചെറിയ വേരിയേഷൻ, ഒരു 1.5-1.6 വരെ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് നിർത്താമെന്നാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ക്രിയാറ്റിൻ അല്പം വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ക്രിയാറ്റിൻ കണ്ടൻറ്റുള്ള സപ്ലിമെൻറ്റുകൾ എടുക്കാതിരിക്കുക. പലപ്പോഴും അമിതവണ്ണമുള്ളവർ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ പെട്ടെന്ന് മസിൽ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയാറ്റിനിൻ അടങ്ങിയിട്ടുള്ള ചില ഫുഡുകൾ കഴിക്കാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത്, ശരീരത്തിലുള്ള കൊഴുപ്പും ഈ അമിതഭാരവും പെട്ടെന്ന് കുറഞ്ഞ് മസിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം മസിലിൻ്റെ വോളിയം പെട്ടെന്ന് വർദ്ധിക്കുന്നതിന് ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, പലപ്പോഴും അമിതവണ്ണമുള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് ഓൾറെഡി ക്രിയാറ്റിൻ ഒരു അപ്പർ ബോർഡറായിരിക്കും, അവർക്കൊരു 1.3 വരെയോ 1.4 വരെയോ കാണാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാർ ക്രിയാറ്റിൻ സപ്ലിമെൻ്റുള്ള
ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ഉള്ള ഡയറ്റുകളോ എടുത്തു കഴിഞ്ഞാൽ ഇത് അവർക്ക് ക്രിയാറ്റിൻ വല്ലാണ്ട് ഉയർന്നു വരുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇത്തരക്കാർ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റുകൾ ദയവായിട്ട് ഉപേക്ഷിക്കുക. രണ്ടാമത്തത്, ഇറച്ചി വർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് റെഡ് മീറ്റ്, അതേപോലെ ഷെൽ ഫിഷസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ക്രിയാറ്റിൻ്റെ വേരിയേഷൻ ഉള്ളവർ ക്രിയാറ്റിൻ കുറയുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ ഫുഡുകൾ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. കാരണം പ്രോട്ടീൻ കഴിക്കുമ്പോഴാണല്ലോ ശരീരത്തിനകത്ത് ക്രിയാറ്റിനും യൂറിയ എല്ലാം കൂടുന്നത്, അതുകൊണ്ട് ഇവർ പ്രോട്ടീൻ അങ്ങ് ഒഴിവാക്കും. എന്നാൽ ഈ ഒരു രീതി ശരീരത്തിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യൂഹവും നമ്മുടെ ശരീരത്തിലെ മസിലുകളും എല്ലാം പ്രവർത്തിക്കുന്നതിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഒരു ബേസിക് ലെവലിലുള്ള ഒരു പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നതിന് പകരം നിങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രോട്ടീനുകൾ, അതായത് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഇറച്ചി, മീൻ, മുട്ട എല്ലാം ഒഴിവാക്കും. അതേപോലെ വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയിട്ടുള്ള പയർ, കടല, പരിപ്പ് പോലുള്ളവ, പാല് പോലുള്ളവ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു ഡയറ്റ് പലപ്പോഴും ക്രിയാറ്റിൻ വേരിയേഷൻ ഉള്ളവർ ചെയ്യാറുണ്ട്. ഇത് അപകടകരമാണ്. നിങ്ങൾ ഒഴിവാക്കേണ്ട പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് റെഡ് മീറ്റ്, പ്രത്യേകിച്ച് ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ് പോലുള്ള റെഡ് മീറ്റ് ഒഴിവാക്കുക. പാലിൻ്റെ അമിത ഉപയോഗം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതല്ലാതെ ബാക്കി പ്രോട്ടീനുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ നോൺ വെജ് പ്രോട്ടീൻസ് കഴിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും വെജിറ്റബിൾ പ്രോട്ടീൻ, അതായത് വെജിറ്റേറിയൻ പ്രോട്ടീൻ ആയിട്ടുള്ള പയർ, കടല, പരിപ്പ്, കൂണ്, പനീർ പോലുള്ളവ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പ്രതിരോധ ശേഷിക്ക് ഇത് അത്യാവശ്യമാണ്. കാരണം വൃക്കരോഗമുണ്ടെന്ന് കരുതി നിങ്ങൾ ഈ ഇത്തരത്തിൽ പ്രോട്ടീനുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാലോ നിങ്ങൾക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും രോഗം വന്ന്, വൃക്കകൾക്ക് ഇൻഫെക്ഷൻ വന്ന് നിങ്ങൾക്ക് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻസിലേക്ക് മാറുക. ഞാൻ പറഞ്ഞ റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ക്രിയാറ്റിൻ വേരിയേഷൻ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ വിശദീകരിക്കാം. നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പലപ്പോഴും ശരീരത്തിൽ പൊട്ടാസ്യം കൂടും എന്ന് ഭയന്ന് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇലക്കറികളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ വൃക്കകൾ നോർമലായിട്ട് പ്രവർത്തിക്കുന്നതിന് ഫ്രൂട്ട്സ് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ മാർക്കറ്റിൽ കിട്ടുന്ന വെജിറ്റബിൾസ്, ബീൻസ് പോലുള്ളവ, അതേപോലെ പ്രത്യേകിച്ച് ക്യാപ്സിക്കവും നിങ്ങൾ ക്യാബേജും പതിവായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തുക. ക്യാപ്സിക്കത്തിനകത്തുള്ള ലൈക്കോപ്പീൻ വൃക്കകളുടെ ഫംഗ്ഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഒരുപാട് സഹായിച്ചു വരാറുണ്ട്. മാത്രമല്ല, ഇവ നിങ്ങൾക്ക് അത്യാവശ്യം പാകം ചെയ്ത്, നിങ്ങൾ പാകം ചെയ്യുന്ന സമയത്ത് ഉപ്പിൻ്റെയും എണ്ണയുടെയും അളവ് കുറച്ച് നിങ്ങൾക്ക് പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. പലപ്പോഴും നിങ്ങൾക്ക് വളരെ ഉയർന്ന ലെവലിലുള്ള ഒരു വൃക്കരോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇവ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ഈ ഡോക്ടർമാരോട് വിളിച്ചിട്ട്, രോഗികൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എനിക്ക് വൃക്കരോഗമുണ്ട്, എനിക്കൊരു ഡയറ്റ് പറഞ്ഞു തരുമെന്ന് പറയാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ വൃക്കകളുടെ ഫംഗ്ഷൻ എങ്ങനെയാണ്, രക്തത്തിൽ നിങ്ങളുടെ പ്രോട്ടീനിൻ്റെ അളവ്, നിങ്ങൾക്ക് പൊട്ടാസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം ഇവയുടെ അളവുകൾ തിരിച്ചറിയാതെ ഒരു ഡോക്ടറിനും നിങ്ങളുടെ ഡയറ്റ് തീരുമാനിക്കാൻ പറ്റില്ല. വൃക്കരോഗികൾക്ക് അതുകൊണ്ടാണ് ഒരു ജനറൽ ഡയറ്റ് ഇല്ല, ഓരോ രോഗിക്കും ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റാണ് അവരുടെ ഡോക്ടർ എഴുതി കൊടുക്കുന്നത്. അവരുടെ ഡോക്ടറിനും അവരെ നോക്കുന്ന ഡയറ്റീഷ്യനും മാത്രമേ ഒരു വൃക്കരോഗിയുടെ ശരിയായിട്ടുള്ള ഡയറ്റ് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പച്ചക്കറികൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൊട്ടാസ്യം ഒരു പരിധിക്ക് മുകളിൽ ഉയരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം ഇവയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലും തവിടുള്ള ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് വൃക്കകൾക്ക് വളരെയേറെ സപ്പോർട്ടീവാണ്. അതേപോലെ തന്നെ നിങ്ങൾ പ്രോട്ടീൻ, പ്രത്യേകിച്ച് പയർ, കടല, പരിപ്പ് പോലുള്ളവ നിങ്ങൾ അത്യാവശ്യം ഫുഡിൽ ഉൾപ്പെടുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചില വർഷങ്ങളിൽ ലോകത്ത് നടത്തിയിട്ടുള്ള പഠനത്തിൽ നോൺ വെജ് പ്രോട്ടീൻസ്, അതായത് നോൺ വെജ് കൂടുതൽ കഴിക്കുന്നവരെ അപേക്ഷിച്ച് വെജിറ്റബിൾ പ്രോട്ടീനുകൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വൃക്കകളെ കൂടുതൽ സപ്പോർട്ടീവായിട്ട് കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഒരു ഐഡിയൽ ഇന്ത്യൻ ഡയറ്റാണ്. അതായത് ഇന്ത്യൻസിൻ്റെ ഒരു ഭക്ഷണ രീതിയിൽ നമ്മൾ പയർ, കടല, ദാല് പോലുള്ളവ കൂടുതൽ ഉൾപ്പെടുത്താറുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ ചേർത്ത് അത്യാവശ്യം ക്രിയാറ്റിനിൽ ചെറിയ വേരിയേഷൻ ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ്. കഴിയുന്നിടത്തോളം ഇവർ ചിക്കനും മീനും എല്ലാം തന്നെ വല്ലപ്പോഴും മാത്രമായിട്ട് കുറയ്ക്കുക. മുട്ടയുടെ വെള്ളയെല്ലാം നിങ്ങൾക്ക് ദിവസം ഒരു മുട്ടയുടെ വെള്ള കഴിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ചിക്കൻ ഒരു ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ മാത്രം അല്പം അളവ് കഴിക്കാം. മത്സ്യവും അതേപോലെ ഒരല്പം അതിൻ്റെ അളവ് കുറച്ചു പോകുന്നതിനായിരിക്കും നല്ലത്. വെജിറ്റബിൾ
പ്രോട്ടീൻസ് അതായത് വെജിറ്റേറിയൻ ആയിട്ട് നിങ്ങൾ മാറുന്നതായിരിക്കും വൃക്കകൾക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം ആവശ്യത്തിന് കുടിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും വൃക്കകളുടെ ഫംഗ്ഷന് ഒരു അല്പം പ്രശ്നമുണ്ട്, ക്രിയാറ്റിൻ ഒരു ബോർഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ പലരും വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുന്നത് കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അപകടം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ വിഷാംശമുള്ള ഈ ക്രിയാറ്റിനുകളാണെങ്കിലോ യൂറിക് ആസിഡ് ആണെങ്കിലോ കുറയുന്നതിന് വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ്. വൃക്കകളുടെ പ്രവർത്തനം വൻതോതിൽ തകരാറിലായിട്ടുള്ളവർക്ക് മാത്രം, അതായത് ഒരു അഡ്വാൻസ്ഡ് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് മാത്രമേ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ വെള്ളം കുറയ്ക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഈ ക്രിയാറ്റിൻ്റെ വേരിയേഷനൊന്നും നിങ്ങൾ വെള്ളം കുറയ്ക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും വെള്ളം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ പോലും ക്രിയാറ്റിൻ അമിതമായിട്ട് ഉയരാറുണ്ട്. അതുകൊണ്ടാണ് ഡീഹൈഡ്രേഷൻ വരുന്ന കണ്ടീഷനിലെല്ലാം തന്നെ ക്രിയാറ്റിൻ കൂടുന്നതും വൃക്കകളുടെ പ്രവർത്തനം ക്രമേണ തകരാറിലാകുന്നതും. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് നല്ല രീതിക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മലയാളികളുടെ ഒരു ശീലം എന്തിനും ഏതിനും ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഹോട്ടൽ ഫുഡുകളോ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡുകളോ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിനകത്തും രുചി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടുതൽ ഉണ്ടാവും. എന്നാൽ ഉപ്പ് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനമാണ് ബാധിക്കുന്നത്. പലപ്പോഴും മൂത്രത്തിലൂടെ കൂടുതൽ ആൽബ്യൂൻ പോകുന്നു, അതായത് മൂത്രം പോകുമ്പോൾ കൂടുതലായിട്ട് പത കാണുന്ന ആൾക്കാർ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് നോക്കി പ്രോട്ടീൻ ലീക്കേജ് കുറഞ്ഞു വരുന്ന കാണാം. മൂത്രത്തിലൂടെ പ്രോട്ടീൻ ആൽബുമിൻ കൂടുതൽ പോകുന്നത് വൃക്കകളുടെ പ്രവർത്തനം ഒരല്പം മോശമാകുന്നതിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും നിങ്ങൾ ഇത്തരക്കാർ ചെയ്യേണ്ടത് ഫുഡിനകത്ത് ഉപ്പിൻ്റെ അളവ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വൃക്കകൾക്കുള്ള ലോഡ് കുറയുകയും പ്രോട്ടീൻ ലീക്കേജിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇതും ക്രിയാറ്റിൻ കുറയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിയാറ്റിൻ ബോർഡർ ലൈൻ ആണെങ്കിൽ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ബേക്കറികളിലോ ഫ്രോസൺ ഫുഡുകളോ നമ്മൾ വാങ്ങാറുണ്ടല്ലോ, ഇത്തരം ഫുഡുകൾ ഈ ക്രിയാറ്റിൻ ബോർഡർ ലൈൻ ഉള്ളവർ കഴിക്കരുത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ പെയിൻ കില്ലറുകളോ അല്ലെങ്കിൽ മരുന്നുകളോ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളോ ഉപയോഗിക്കാതിരിക്കുക. പലപ്പോഴും മലയാളികൾക്കുള്ള ഒരു ശീലം ഏറ്റവും കൂടുതൽ ഡോക്ടറോട് ചോദിക്കാതെ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലം മലയാളികൾക്കാണുള്ളത്. പലപ്പോഴും ഈ ചെറിയൊരു പനി പോലെ തോന്നുന്നു അല്ലെങ്കിൽ ക്ലൈമറ്റ് വേരിയേഷൻ വന്നു ഉടൻ ഒരു പാരസെറ്റമോൾ ഗുളിക കഴിക്കുക, ഇല്ലെങ്കിൽ ഉടൻ തന്നെ ചെറിയൊരു ശരീരം വേദനയ്ക്ക് പോലും മരുന്നുകൾ കഴിക്കുന്ന ഒരു ശീലം മലയാളികൾക്കുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വൃക്കകൾക്കാണ്. വൃക്കകൾക്കുണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലം ക്രമേണ അത് വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുന്നതിന് കാരണമാകാറുണ്ട്. ചെറുപ്പക്കാരിൽ പോലും വൃക്കകൾക്ക് പ്രോബ്ലം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ അമിതമായിട്ടുള്ള പെയിൻ കില്ലർ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളുടെ ഉപയോഗമാണ്. ഇവ കർശനമായിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറുടെ അനുവാദത്വം അല്ലാതെ അത് കഴിക്കാതിരിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുകവലി ശീലമാണ്. പുകവലിക്കുന്നത് എങ്ങനെയാണ് വൃക്ക രോഗം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂട്ടുന്നതെന്ന് പലർക്കും സംശയം തോന്നാം. പതിവായിട്ട് പുകവലി ശീലമുള്ളവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്കകത്തുള്ള ഒരു ഫിസിക്കൽ സ്ട്രെസ് വല്ലാണ്ട് വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ വൃക്കകൾക്കകത്തുള്ള ചെറിയ രക്തക്കുഴലുകൾ കേടുവരുന്നതിന് പുകവലി ശീലം പ്രധാനപ്പെട്ട കാരണമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അമിതമായിട്ട് പുകവലിക്കുന്നവർക്ക് നമ്മുടെ ഹൃദയത്തിലെ രക്തക്കുഴലുകൾ തകരാറിലാകുന്നതും നമ്മുടെ തലച്ചോറിലുള്ള രക്തക്കുഴൽ പ്രശ്നം വന്ന് സ്ട്രോക്ക് വരുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതേ അവസ്ഥ തന്നെ നമ്മുടെ വൃക്കകൾക്കകത്തും സംഭവിക്കും കേട്ടോ. ഇത് നമ്മുടെ വൃക്കകൾക്ക് കൂടുതൽ പ്രോബ്ലം വരുത്തുന്നതിനും അവർക്ക് BP ക്രമേണ ഉയർന്നു വരുന്നതിനും കാരണമാകാറുണ്ട്. അതുകൊണ്ട് ക്രിയാറ്റിൻ ബോർഡർ ലൈൻ ആണെങ്കിൽ നിങ്ങൾ പുകവലി ശീലം കർശനമായിട്ട് ഒഴിവാക്കി പോകണം. ഇതേപോലെ തന്നെയാണ് മദ്യപാന ശീലവും. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം ചിലയിനം മദ്യങ്ങൾ, പ്രത്യേകിച്ച് ഡിസ്റ്റിൽഡ് ലിക്കേഴ്സ് കഴിക്കുന്നത് വൃക്കകൾക്ക് ലോഡ് കൂട്ടും അല്ലെങ്കിൽ വൃക്കകളെ കേടുവരുത്തുമെന്ന്. വളരെ സത്യമാണ്, അമിതമായിട്ടുള്ള പതിവായിട്ടുള്ള ഒരു മദ്യപാന ശീലം പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാടൊരു ഫിസിക്കൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ വൃക്കകൾക്ക് ഒരല്പം പ്രോബ്ലം വരുന്നതിനും കാരണമാകുകയും ചെയ്യും. ഓൾറെഡി ക്രിയാറ്റിൻ ഒരല്പം ബോർഡർ ലൈനിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ മദ്യപിക്കുകയൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ വൃക്കകൾക്കും നിങ്ങളുടെ കരളിനും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ക്രമേണ ക്രിയാറ്റിൻ ഉയർന്നു വരുന്നതിന് കാരണമാകുകയും ചെയ്യും. ഞാനിവിടെ പറഞ്ഞ 8 നാച്ചുറൽ മാർഗങ്ങൾ, അതായത് മരുന്ന് ഉപയോഗിക്കാതെ ക്രിയാറ്റിൻ കുറയ്ക്കുന്നതിനുള്ള ഈ 8 മാർഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ക്രിയാറ്റിൻ ബോർഡർ ലൈനിലേക്ക് വരുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്ത് മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.